ബഹുമാനത്തോടുകൂടിയും പറയുക സുരേഷ് ഗോപി, താങ്കൾ മാധ്യമപ്രവർത്തകരോട്, പ്രത്യേകിച്ച് വനിതകളോട് അല്പം മാന്യമായിട്ടൊക്കെ ഒന്ന് പെരുമാറണം. ഇതൊരു അഭിപ്രായമാണ്. നിങ്ങളെ സമൂഹ മാധ്യമങ്ങളിൽ പൊങ്കാലയിടുന്നത് താങ്കൾ കാണുന്നുണ്ടോ, അറിയുന്നുണ്ടോ? എനിക്കറിയില്ല. എന്തായാലും താങ്കൾക്കെതിരെ കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ഏറ്റവും ഒടുവിലൊരു പ്രതികരണം എടുക്കവേ താങ്കളിൽ നിന്നുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് റിപ്പോർട്ടർ ടി വിയിലെ റിപ്പോർട്ടർ സൂര്യ സുജിയുടെ പരാതിയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വിമർശനമായി ചർച്ച നടക്കുന്നത്. ഇന്നലെ ഗിരിജ തിയേറ്ററിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ സുരേഷ് ഗോപിയാണ് ആദ്യം കളിയാക്കുന്ന തരത്തിൽ പെരുമാറിയത്. ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോഴാണ് അസഹിഷ്ണുത പൂണ്ട് ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടത്. ഇത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ വ്യക്തമാണ്. തുടർച്ചയായി വനിതാ മാധ്യമ പ്രവർത്തകരോട് മോശമായി പെരുമാറുന്ന താങ്കളുടെ മനോഭാവത്തിൽ മാറ്റം വരണം. പൊതുരംഗത്ത് നിൽക്കുന്നവർ അല്പം മാന്യത പുലർത്തണ്ടേ? താങ്കളൊരു നല്ല നടനും രാജ്യസഭ അംഗവും ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന ആളുമല്ലേ? ഇങ്ങനെയെങ്കിൽ താങ്കളിൽ നിന്ന് സ്ത്രീകൾ എങ്ങനെ നീതി പ്രതീക്ഷിക്കും? ഇതിലെല്ലാം രസം, ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ അവഗണിച്ചിട്ടും കൂടെയുള്ളവർ ഒരക്ഷരം മിണ്ടാതെ നിന്നത് വേദനിപ്പിച്ചുവെന്നാണ് സൂര്യ സജിയുടെ പരിഭവം. അതവർ ഒരു മാധ്യമത്തോട് തുറന്നു പറയുകയും ചെയ്തു. ഇതിന് പിന്നാലെ ബി ജെ പിയുടെ മീഡിയ ഗ്രൂപ്പുകളിലെല്ലാം സൂര്യ സുജിയെ പൊങ്കാലയിടുകയായിരുന്നു. സൂര്യ സജി അദ്ദേഹത്തോട് ചോദിച്ചതെല്ലാം മാധ്യമങ്ങളിൽ സജീവമായുണ്ട്. ആർക്കും അത് പരിശോധിക്കാം. തുടർച്ചയായി അദ്ദേഹം ഇത്തരത്തിൽ മാന്യമല്ലാത്ത പെരുമാറ്റം തുടരുകയാണ്. ഇതേക്കുറിച്ചെല്ലാം പൊതുസമൂഹം വിലയിരുത്തട്ടെ എന്നാണ് സൂര്യ സുജി പറയുന്നത് തന്നെ. നേരത്തെയും വനിതാ മാധ്യമ പ്രവർത്തകയുടെ തോളിൽ കൈവച്ച സംഭവം കേരള സമൂഹം കണ്ടതാണ്. അതിന് കേസും പൊല്ലാപ്പുമായി കോടതി കയറിയിറങ്ങുകയാണ്. അതിന് പിന്നാലെയാണ് ഈ സംഭവം. സുരേഷ് ഗോപിയുടെ മനോനില അത്യാവശ്യമായി ഒന്ന് പരിശോധിക്കണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ശബ്ദം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.